മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി എയ് ടി മുഹമ്മദ് ബഷീർ പക്ഷേ കേരളത്തിലെ ശിജി ഏറ്റവും പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന താങ്കളായിരിക്കും എന്നുള്ളതാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ വരികയും പദവികളിൽ തന്നെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾ ഇപ്പോൾ മലപ്പുറം എന്ന് പറയുന്ന ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കുന്നു എന്ത് ഫീലാണ് സാർ കിട്ടുന്നത് അല്ല ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവിടെ അനുഭവം എന്ന് പറയുന്നത് ആദ്യമായിട്ടൊരു കാര്യം കേട്ടെ എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾ നന്ദി ഇവിടെ എനിക്ക് വളരെ 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 അഭിമാനകരമായ അല്ലെങ്കിൽ ആത്മസംതൃപ്തിക്ക് വക നൽകുന്ന ഉള്ളത് ഇവിടെ നേരത്തെ തന്നെ വളരെ സ്റ്റേബിളായിട്ടുള്ള നല്ല മെച്ചോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ് ഈ പ്രാവശ്യത്തെ സംഗതികൾ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് മാറ്റം എന്ന് വെച്ചാൽ റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ബെസ്റ്റ് പെർഫോമൻസ് ഈ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഞങ്ങൾക്കുണ്ടാകുന്നതെന്നാണ് എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ എനിക്ക് അന്തിമമായി വിലയിരുത്തി പറയാനുള്ളത് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുമെന്നുള്ളത് ഒരു അമിത പ്രതീക്ഷ ആയിരിക്കില്ലേ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഫാക്ടേഴ്സ് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനല്ല ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യവും വളരെ കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ സാഹചര്യം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സംഗതി നിങ്ങൾക്കറിയാം കേരള ഒരു ചെണ്ട പോലെയാണ് കേന്ദ്ര ഗവൺമെൻ്റെ തെറ്റായ നയങ്ങളുടെ സമ്മർദ്ദ ഒരു ഭാഗത്ത് കേരള ഗവൺമെൻ്റെ തെറ്റായ നയങ്ങളുടെ സമ്മർദ്ദം മറ്റൊരു വശത്ത് ഇതിന് രണ്ടിൻ്റെ ഇടയിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളീയ ജനതയുടെ വികാരം ആ വികാരം വളരെ വളരെ ശക്തമാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രധാനമായി വിലയിരുത്തേണ്ട ഒരു കാര്യം അതാണ് അത് വെച്ച് നോക്കുന്ന സമയത്ത്

പൂർണ്ണമായ ആത്മാർത്ഥതയുള്ളത് ഇടതുപക്ഷത്തിനാണ് സി പി എമ്മിനാണ് അതാണല്ലോ പ്രധാനമായും ഉന്നയിക്കുന്നത് സി എ ഐ വിഷയം അടക്കം അങ്ങനെ പലപ്പോഴായി ചൂണ്ടിക്കാണിക്കുന്നു അത് സമസ്തയിലടക്കം ഭിന്നിപ്പിനിടയാക്കുകയും ഒരു വിഭാഗം അപ്പുറത്തേക്ക് പോകുന്നു എന്ന തോന്നൽ ഉളവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഔദ്യോഗിക വിഭാഗം ഇടപെട്ടുകൊണ്ട് അതിനൊരു തടയിട്ടിട്ടുണ്ട് എന്നൊക്കെ ശരിയാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം പ്രതിഫലിക്കും താങ്കളുടെ ഭൂരിപക്ഷത്തെ അത് ബാധിക്കും ഭൂരിപക്ഷം ബാധിക്കില്ല ഞാൻ ആദ്യം ആവർത്തിച്ച് ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും രണ്ടാമത് ഈ പറയുന്നതെല്ലാം തന്നെ സങ്കല്പമാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു പാർലമെൻറ്റിൽ ഞങ്ങൾ എടുക്കുന്ന സമീപനത്തിൽ എന്നെ പറ്റി പറഞ്ഞത് വളരെ സ്ട്രോങ് ആയിട്ട് സമീപനം എടുക്കുന്നു എന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് പറഞ്ഞു നന്ദി പക്ഷേ അത് എൻ്റെ ഒരു പ്രത്യേകമായ സംഗതിയല്ല തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എൻ്റെ കൂടെ വന്നിട്ടുള്ള യു ഡി എഫിൻ്റെ എം പിമാർ ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പാർട്ടിയും എൻഡോസ് ചെയ്ത കാഴ്ചപ്പാട്

തെറ്റാണ് ഈ പറയുന്നത് കോടി താഴ്ത്തിയിട്ടൊന്നും ഇല്ല ആരുടെ കോടിയിൽ താഴ്ത്തിയിട്ടില്ല എല്ലാവരുടെ കോടിയും രാജ്യത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അവിടെയും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ എന്താണെന്ന് ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഞാൻ ലീഗിൻ്റെ ലീഗിൻ്റെ പതാക ഈ സ്ഥാനാർത്ഥിൻ്റെ വണ്ടിമേൽ മേൽ ഇതാക്കുന്നതിന് പകരം കോണിയാണ് വെച്ചിട്ടുള്ളത് കോണി വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ കോണിയാണ് വെച്ചിട്ടുള്ളത് ആ അതല്ലാതെ ലീഗിന്റെ കൊടി കൊടി കെട്ടി കെട്ടി കോൺഗ്രസിന്റെ എന്നൊന്നുമില്ല കൊടിയില്ലാത്ത മണ്ഡലം അത് വയനാടാണ് രാജ്യത്തുടനീളം നടന്ന പ്രചാരണത്തിൽ ഇപ്പോഴും കൊടിയില്ലാതെ പ്രചാരണം നടക്കുന്ന മണ്ഡലം അത് വയനാടാണ് അത് ലീഗ് എന്ന് പറയുന്ന കേരളത്തിൽ വിശിഷ്യ ഒരു പ്രത്യേക സ്ഥാനമുള്ള ഒരു പാർട്ടിയെ അപമാനിക്കുന്ന ഒരു നടപടിയല്ലേ അത് ആ അങ്ങനെയല്ല നിങ്ങൾക്ക് എല്ലായിടത്തും അറിയാം ഓരോ സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇലക്ഷനിൽ എടുക്കുന്ന സ്ട്രാറ്റജിയാണ് ആ എടുക്കുന്നതിൽ എൻ്റെ ദൃഷ്ടിയിൽ ദൃഷ്ടിയിൽപ്പെട്ടിടത്തോളം ഈ വിധത്തിൽ നിങ്ങൾ പറയുന്നതുപോലെ ഇന്ന പതാക ഉയർത്തിക്കൂടാ ഇന്ന പതാക ഉയർത്താം എന്നുള്ള സങ്കല്പമൊന്നുമില്ല അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ ഐഡൻറ്റിറ്റി നടത്തി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ ഐഡൻറ്റിറ്റി നടത്തി യു ഡി എഫ് എന്നുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ മിനിമം പ്രോഗ്രാം അതിൻ്റെ അടിസ്ഥാനത്ത് യോജിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു എന്നല്ലാതെ അതിലൊരു വേർതിരിപ്പ് നിങ്ങൾ കാണിക്കേണ്ട അർത്ഥമില്ല ഒരേ ഹൃദയം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിവിടുത്തെ റിപ്പോർട്ട് ചെയ്തു കാണുന്നത് ഞാൻ വിചാരിക്കുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും വളരെ വലിയ യോജിപ്പിൽ മറ്റു ഘടകക്ഷികളും വളരെ വലിയ യോജിപ്പിൽ കണ്ടസ്റ്റ് ചെയ്ത ഇലക്ഷനാണ് ഓരോ മർമ്മ വ്യത്യസ്തമായ അഭിപ്രായം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു വിയോജിപ്പില്ലാതെ ഒറ്റക്കെട്ടായി തോന്നരുത് എന്നാൽ താങ്കളെ ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ അത് പൊളിറ്റിക്കലായ ചോദ്യം ഇല്ല താങ്കൾ മലപ്പുറത്തേക്ക് വന്നു മത്സരിക്കാനായിട്ട് അതിന് താങ്കൾ പറഞ്ഞൊരു കാര്യം താങ്കളുടെ ഹോം ടർഫിൽ ഒരിക്കൽ മത്സരിക്കണം എന്നുള്ളതാണ് ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്നിട്ടുള്ളതാണ് അങ്ങയുടെ മലപ്പുറത്തെ വീട്ടിൽ വന്നിട്ടുള്ളതാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയോട് താങ്കൾക്കുണ്ടാകാവുന്ന ഒരു സ്നേഹവും ഇന്നോസ്റ്റാൽ എനിക്ക് മനസ്സിലാക്കാം പക്ഷേ പൊന്നാനിയിൽ വളരെ വിചിത്രമായൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് അവിടെ ടീം സമസ്ത പൊന്നാനി എന്നൊക്കെ പറഞ്ഞിട്ട് സമസ്തയുടെ പേരിൽ കൂടി പ്രചാരണം നടക്കുന്നു കെ എസ് എംസയെ പോലെ നിങ്ങളുടെ പ്രമുഖനായിരുന്ന ഒരു നേതാവിനെ ഇപ്പുറത്തുകൊണ്ട് നരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിപ്പിക്കുന്നു ഈട്ട് ഇത് സി ചെയ്തിരുന്നു അവിടുത്തെ അങ്ങനൊരു സാഹചര്യത്തെ ചെയ്തിരുന്നു അതായത് ഈ പൊന്നാനിയെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം പൊന്നാനി ഇതുവരെ ഉണ്ടായിട്ടുള്ള ഞങ്ങൾക്കെതിരായിട്ടുള്ള യു ഡി എഫിനെതിരായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ അവർ പലരും ഒരു കാലഘട്ടത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികളാണ് ആ സ്ഥാനാർത്ഥികളുടെ ഐഡൻറ്റിറ്റി തന്നെയും പലതും വെടിവാക്കാത്തതാണ് നേരത്തെ ഇപ്പോൾ ഇതിൽ അരുവാൾ ചുറ്റിയ നക്ഷത്രങ്ങൾ മത്സരിക്കുന്നുണ്ട് ഈ വേഷങ്ങൾ ഓരോരുന്ന് കെട്ടുന്നത് എന്താണ് അത് കാണിക്കുന്നത് അവരുടെ ദൗർബല്യമാണ് അവർക്ക് യഥാർത്ഥത്തിൽ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ബന്ധമുള്ള ആളുകളെ അവിടെ മത്സരിച്ചാൽ രക്ഷ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന മരുന്നാണ് ഇടതുപക്ഷ മുന്നണി ഏത് കാര്യത്തിൽ ഇമ്പാക്റ്റ് എന്തായിട്ടുണ്ട് അതെന്താണ് സമസ്തയിലെ രണ്ട് നേതാക്കൾ വന്ന് പരസ്യമായിട്ട് മാധ്യമങ്ങളെ കണ്ട് ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും അനുകൂലമായി സംസാരിക്കുന്ന അവസ്ഥ അവിടെ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ പോലൊരാൾ വന്നിട്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടി വരുന്ന അവസ്ഥ അപ്പൊ അതൊക്കെ വളരെ എന്താണ് കൗതുകരമാണ് വളരെ എന്താ ഈ കേരള രാഷ്ട്രീയത്തില് വലിയ ഉണ്ടാക്കാൻ കഴിയുന്ന നടക്കുന്നത് യാതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല ഇത് തങ്ങളുടെ സ്വന്തം മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു ചിത്രമാണ് അതിൻ്റെ പൊലിമ ഇല്ലാതാവുന്നല്ലാതെ അതൊരുവിധ ചലനവും അവിടുത്തെ ഇപ്പം പൊളിറ്റിക്സ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പതിനഞ്ച് വർഷമായിട്ട് അവിടെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കണ്ട മരുന്നുകളൊക്കെ ഒന്നിൽ പറയും ഒന്നായിട്ട് അവർ പ്രയോഗിച്ചിട്ട് ഒരു ഫലവും കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം യാതൊരു ഫലവും കിട്ടാൻ പോകുന്നില്ല യാതൊരു പ്രശ്നം അവിടെ ഇല്ല അത്തരം സങ്കല്പങ്ങളില്ല നല്ല പെർഫോമൻസ് പൊന്നാനിയിൽ ഉണ്ടാകുമെന്ന സംശയം നിങ്ങൾക്ക് ഇതോടുകൂടി ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി നിങ്ങൾക്ക് ബോധ്യമാകും ി ശ്രീ ടി മുഹമ്മദ് ബഷീർ അങ്ങക്ക് വിജയാശംസകൾ മാത്രമല്ല അങ്ങയുടെ ഭൂരിപക്ഷം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കുതിച്ച് കയറട്ടെ എന്ന ആശംസകളും സ്വന്തം നാട്ടിൽ മത്സരിക്കുന്നതിന്റെ ഒരു സമാധാനം കൂടി ഉണ്ട് അതെ വെരി വെരി മച്ച് മച്ച്